വെൽക്കം ടു മൂവി ബ്രാൻഡ്. സണ്ണി വെയ്ൻ, അലൻ സിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി മജു സംവിധാനം ചെയ്ത അപ്പൻ എന്ന ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ അലൻ സിയർ അവതരിപ്പിച്ച ഇട്ടിച്ചൻ എന്ന കഥാപാത്രത്തിന്റെ പ്രകടനമാണ് ഏറെ ശ്രദ്ധേയം. ഇതേസമയം തന്നെയാണ് അലൻ സിയർക്കെതിരായ ലൈംഗിക ആരോപണവും വീണ്ടും ചർച്ചാ വിഷയമാവുന്നത്. അലൻ സിയറുടെ അഭിനയത്തെ അഭിനന്ദിച്ച കുറിപ്പുകൾ എഴുതുന്നത് ആ ഇരയോട് ചെയ്യുന്ന തെറ്റല്ലേ എന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നത്. ദിലീപിനെതിരായി വരുന്ന ആരോപണവും ശരത് അമരാവതി എന്നയാൾ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. എന്റെ മനസ്സ് രണ്ടു തട്ടിലാണ്. അപ്പൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അലൻ സിയറെ ഗംഭീരമായി പ്രശംസിച്ചു. സിനിമ കഴിഞ്ഞ് മനസ്സിൽ പറഞ്ഞു, എ ഫൈൻ പീസ് ഓഫ് ആർട്ട്. പക്ഷേ അടുത്ത നിമിഷം മനസ്സിൽ നിന്ന് മറ്റാരോ പറഞ്ഞു, ലൈംഗിക ആരോപണ വിധേയനായ വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്ക് കുറ്റബോധം തോന്നി. ആ ഇരയോട് ചെയ്യുന്ന തെറ്റല്ലേ ഈ അഭിനന്ദനം എന്നാണ് ശരത്ത് കുറിക്കുന്നത്. പല മഹാന്മാരായ കലാകാരന്മാരെ എടുത്തു നോക്കിയാലും കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഏടുകൾ കാണാം, അവിടെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാണാം. എങ്കിലും ഇപ്പോഴും ലോകം അവരെ വാഴ്ത്തുന്നു. അന്ന് ഇരകളാക്കപ്പെട്ടവർ വിസ്മൃതിയിലും. മഹത്തായ കലകൾ കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കും. ഇപ്പോൾ കലാകാരനെതിരെയുള്ള വാർത്തകൾ അന്ന് എല്ലാവരും ഓർക്കണം, അറിയണം എന്നില്ല. കലയെന്നും വ്യക്തിയെന്നും രണ്ടായി കാണാമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് രണ്ട് സിനിമാ ഗ്രൂപ്പുകളിലായി പങ്കുവച്ച കുറിപ്പിൽ ശരത്ത് ചോദിക്കുന്നു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അലൻ സിയർ എന്ന വ്യക്തിയാണ് നിങ്ങൾ സിനിമയിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ അയാൾക്ക് അതനുസരിച്ചുള്ള ബഹുമാനം കൊടുത്താൽ മതി. പക്ഷേ കഥാപാത്രത്തെയാണ് കാണുന്നതെങ്കിൽ അയാൾ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ഫൈസൽ എന്നയാൾ ശരത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. തീർത്തും വ്യക്തിപരമായ ഒരു പ്രതികരണമാണ്. ലൈംഗികമായി ഉപദ്രവിപ്പിക്കപ്പെട്ട ഒരാൾ ചിന്തിക്കുന്ന പോലെയാവില്ല മറ്റൊരാൾ ചിന്തിക്കുക. ഇവിടെ അലൻ സിയറുടെ അഭിനയത്തെ പറ്റി പറയുമ്പോൾ ഒരു സാധാരണ വ്യക്തി അയാളുടെ ഭാഗത്ത് നിന്ന് അവരുടെ മികച്ച അഭിനയം മാത്രമേ കാണുകയുള്ളൂ. മറിച്ച് ലൈംഗിക ഉപദ്രവം നേരിട്ടൊരു വ്യക്തി ചിന്തിക്കുക, അയാളുടെ ഉപദ്രവം നേരിട്ടെന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നാവും ചിന്തിക്കുക. അതിന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഒരാൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള കാരണങ്ങളും ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തോന്നുന്നു എന്നായിരുന്നു ജിനേഷ് എന്നയാളുടെ പ്രതികരണം. അതേസമയം കലയെ കലയായി കാണുക, തെറ്റ് ചെയ്താൽ വിമർശിക്കുക, നിയമപ്രകാരമുള്ള ശിക്ഷ കൊടുക്കുക. പക്ഷേ അത് ഒരാളുടെ കലാപരമായ കഴിവിനെ ഇകഴ്ത്താനുള്ള കാരണമാവരുത്. ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ പല മഹാകലാകാരന്മാരെ കുറിച്ചും ഇതിലും മോശം ആരോപണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട്. അവർക്കില്ലാത്തൊരു പ്രശ്നവും അലൻ സിയറുടെ അഭിനയത്തിന് ഇല്ല എന്നായിരുന്നു നീതുൽ എന്നയാളുടെ പ്രതികരണം. അതേസമയം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ദിലീപിനെ വിളിപ്പിക്കാൻ ഇട്ട പോസ്റ്റാണെന്ന് തോന്നുന്നു എന്ന് തുറന്നു പറഞ്ഞവരും കുറവല്ല. ദിലീപ് സിനിമ കാണാൻ തോന്നാറില്ല, വാർത്തയിൽ എപ്പോഴും ഉള്ളത് കാരണം. ദിലീപിന്റേതെന്ന് പറയാൻ മഹത്തായ സൃഷ്ടികൾ ഒന്നും ഇതുവരെ ഉണ്ടായതായി കരുതുന്നതുമില്ല. ഇനി ഉണ്ടായാൽ അത് ആസ്വദിക്കുന്നത് തെറ്റാണോ എന്ന പ്രേക്ഷകന്റെ മാനസിക സംഘർഷമാണ് പോസ്റ്റിലെ ചോദ്യം. കല വേറെ, വ്യക്തി വേറെ എന്ന് കാണണോ അതോ കലയെ ബഹിഷ്കരിക്കണോ എന്നാണ് ചോദ്യം എന്നായിരുന്നു ഇതിനുള്ള ശരത്തിന്റെ മറുപടി. അലൻ സിയറിനെയും ദിലീപിനെയും ഒരേ തട്ടിൽ കാണുന്നതിനോട് യോജിപ്പില്ലെന്നായിരുന്നു മറ്റൊരാൾ കമന്റായി നൽകിയത്. അലൻ സിയർക്കെതിരെ ഒന്നിലധികം ലൈംഗിക ആരോപണങ്ങൾ വന്നപ്പോഴും അയാൾ അതിനെയൊക്കെ പരിഹസിക്കുകയും ഗത്യന്തരമില്ലാതെ മാപ്പ് പറയുകയും അത് പറഞ്ഞതിന് ശേഷവും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണെന്നും പറയുന്നു. ആരോപണം നേരിടുന്ന വിഷയം പതിന്മടങ്ങ് ഗൗരവമുള്ളതാണെങ്കിൽ കൂടി ദിലീപ് അതിനെ തുടക്കം മുതൽ നിഷേധിക്കുന്നയാളാണ്. അഞ്ചാറ് കൊല്ലമായിട്ട് അന്വേഷിച്ച പോലീസ് ശക്തമായ തെളിവുകളൊന്നും അയാൾക്കെതിരെ കണ്ടെത്തിയതായി എനിക്ക് തോന്നിയിട്ടില്ല. ആരോപണ വിധേയനായതുകൊണ്ട് മാത്രം ഒരാളെ കയറി ബഹിഷ്കരിച്ചിട്ട് പിന്നെ 8-10 കൊല്ലം കഴിഞ്ഞ് വിധി വരുമ്പോൾ കുറ്റക്കാരനല്ലെങ്കിൽ പോട്ടെ മാപ്പ് എന്ന് പറയുന്നതിലും നല്ലതാണ് കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുന്നതെന്നും ഒരാൾ പറയുന്നു.